നമസ്കാരം നീണ്ട കയ്യടിയോടെ മോദിയെ വരവേറ്റ് ലോക നേതാക്കൾ ഒരു സൂര്യൻ ഒരു ലോകം ഒരു ഗ്രിഡ് ഒരു നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞ വാക്കുകളാണിത് ഇത് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസ കൊണ്ടു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആഗോള പരിസ്ഥിതി ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യക്ഷമതയെ അംഗീകരിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ലോക നേതാക്കളും ഇക്കാലയളവിൽ ഇന്ത്യയിലുണ്ടായിരിക്കുന്ന മാറ്റമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതത്തിൽ നടക്കുന്ന കാലാവസ്ഥാ സംരക്ഷണ പരിശ്രമങ്ങളെ എടുത്തു ഓരോ ലോകരാഷ്ട്രങ്ങളും അവരുടെ പ്രസംഗത്തിലും മറ്റ് അനൌപചാരിക സംഭാഷണങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങളും നടപ്പാക്കൽ രീതികളും വിശദീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഊർജ പ്രതിസന്ധി വിഷയത്തിലെ പ്രത്യേക സെഷനിൽ സംസാരിക്കാൻ ക്ഷണിക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ വീഡിയോയാണ് വൈറലായി മാറിയിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ സൂര്യപ്രകാശത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്നറിയാവുന്ന ഒരാളുണ്ട് അത് കാണിച്ചു തന്ന വ്യക്തി ഉണ്ടെന്നും പറഞ്ഞാണ് ജോൺസൺ പ്രസംഗം ആരംഭിച്ചത് ജോൺസന്റെ വാക്കുകളെ ലോക നേതാക്കൾ നീണ്ട കയ്യൊടിയോടെയാണ് വരവേറ്റത് കൗതുകത്തോടെയും ചെറു ചിരിയോടെയും പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ക്ഷണം സ്വീകരിക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാണ് ലക്ഷക്കണക്കിന് പേരാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എം പി പങ്കുവച്ച ഈ ട്വീറ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യക്ക് അഭിമാനകരമായ നിമിഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു

ഇന്ന് ആ പ്രതിസന്ധി പരിഹരിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാവുന്ന ഒരാൾ ഇന്ന് ഉണ്ട് അദ്ദേഹം കൈവരിച്ച അത്ഭുതകരമായ നേട്ടം അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇന്ത്യയിൽ ദൃശ്യവുമാണ് ഒരു മണിക്കൂറിൽ സൂര്യപ്രകാശം മതി ഒരു വർഷം മുഴുവൻ ഭൂമിയിലെ മനുഷ്യരുടെ ആവശ്യം നിറവേറ്റാൻ എന്ന് അദ്ദേഹം തെളിയിച്ചു അത് നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നു അത് അറിയാവുന്ന അത് എങ്ങനെ നടപ്പാക്കാമെന്ന് തെളിയിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവിടെയുള്ളത് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് ഏവർക്കുമായി ക്ഷണിക്കുന്നു ഇത് ഒരു സൂര്യൻ ഒരു ലോകം ഒരു ഗ്രിഡ് ഒരു നരേന്ദ്രമോദി അദ്ദേഹത്തെ തന്റെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണെന്ന് ബോറിസ് ജോൺസൺ പറഞ്ഞു തീർത്തും അഭിമാനകരമായ ഒരു നിമിഷം നമ്മുടെ രാജ്യം എത്രത്തോളം മുന്നേറി എന്ന് പറയുന്ന വാക്കുകളാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു ലോകരാഷ്ട്രങ്ങൾ പോലും ഇന്ത്യയുടെ പുരോഗതിയെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തെളിവ് തന്നെയാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലം തന്നെയാണ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം ഇസ്രായേലിലും തരംഗമായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പാർട്ടിയിൽ ചേരാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് നരേന്ദ്രമോദിയെ ക്ഷണിച്ചു ഗ്ലാസ്ഗോയിൽ നടക്കുന്ന ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ ഭാഗമായി ഇരു നേതാക്കളും നടത്തിയ ഉഭയകക്ഷി ചർച്ചക്കിടെയായിരുന്നു ക്ഷണം ഇസ്രായേലി മാധ്യമങ്ങൾ പങ്കുവച്ച വീഡിയോയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറയുന്നത് കേൾക്കാം ഇരുവരുടെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇസ്രായേലിലെ ഏറ്റവും ജനപ്രിയനായ വ്യക്തിയാണ് വരൂ എന്റെ പാർട്ടിയിൽ ചേരൂ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി ഇതിന് മറുപടി നൽകിയത് ബെഞ്ചമിൻ നതന്യാഹു സ്ഥാനമൊഴിഞ്ഞ് നഫ്താലി ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ശേഷം മോദിയുടെ ഔദ്യോഗിക ആദ്യമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നത് ഹൈടെക്നോളജി നവീകരണ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നത് സംബന്ധിച്ച് മോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രിയും ചർച്ച നടത്തിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു എന്തായാലും വൻ ചരിത്രപരമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് പലയിടത്തും മോദിയെ കാത്തിരിക്കുന്നത് നിറ കൈകളോടെയും നിറ കയ്യടികളോടെയുമാണ് ലോകരാഷ്ട്രങ്ങൾ മോദിയെ സ്വീകരിക്കുന്നത് എന്ത് ചർച്ച നടന്നാലും അതിൽ ഭാരതത്തെക്കുറിച്ചും മോദിയെക്കുറിച്ചും രണ്ട് വാക്കെങ്കിലും പറയാതെ കടന്നു പോകുന്നില്ല എന്ന് തീർത്തും അഭിമാനപരമായ നിമിഷമാണ് ഇത്തരത്തിലൊരു പ്രധാനമന്ത്രിയെ നമുക്ക് ലഭിച്ചത് തന്നെയാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം വെബ്ഡെസ്ക് തൂസ്